എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ഓണത്തിന് നിങ്ങൾക്കായിട്ട് ഒരു മധുര വിഭവമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവരും വീട്ടിൽ സേമിയ പായസം ഉണ്ടാക്കാറുണ്ട്. എന്നാൽ വ്യത്യസ്തമായ രീതിയിൽ സേമിയ പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഒരു കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, അര കപ്പ് വെർമിസെല്ലി, പഞ്ചസാര കാൽ കപ്പ്, കാഷ്യൂ ഉണക്കമുന്തിരി ആവശ്യത്തിന്, നെയ്യ് 2 ടേബിൾ സ്പൂൺ, ഏലക്ക 1/4 ടീസ്പൂൺ, പാല് 1/4 ലിറ്റർ. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് നമ്മൾ ചേർത്ത് കൊടുക്കണം. നെയ്യ് നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കാഷ്യൂനട്ട് ആദ്യം ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. കാഷ്യൂനട്ട് ഇതുപോലെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ബ്രൗൺ കളറാകുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഉണക്കമുന്തിരിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയും നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഇളകി കൊടുക്കുക. അതിനുശേഷം ഒരു ബൗളിലേക്ക് അത് മാറ്റുക. വീണ്ടും നമ്മൾ ആ സെയിം പാനിൽ തന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. കൂടുതൽ നെയ്യ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നില്ല. ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതുപോലെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പഞ്ചസാരയും ക്യാരറ്റും കൂടി നന്നായിട്ട് ചേർന്ന് ഏകദേശം ഇതുപോലെ ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1/4 കപ്പ് പാൽ ചേർത്ത് കൊടുക്കുക. പാലും പഞ്ചസാരയും ക്യാരറ്റും എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഏകദേശം ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മുടെ ക്യാരറ്റിൻ്റെ ഈ ഒരു കൂട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഒരു പാൻ വെക്കുക. അതിലേക്ക് നമ്മൾ ബാക്കിയുണ്ടായിരുന്ന നെയ്യ്, 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് നന്നായിട്ട് നമ്മുടെ വെർമിസെല്ലി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ ഇപ്പോൾ റോസ്റ്റഡ് വെർമിസെല്ലിയാണ് എടുത്തിട്ടുള്ളത്. നോർമലായിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം നന്നായിട്ട് ഫ്രൈ ചെയ്ത് ബ്രൗൺ കളറാക്കി എടുക്കുക. ഇതുപോലെ ബ്രൗൺ കളറായതിനു ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1/2 കപ്പ് പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ 2 കപ്പ് പാല് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമ്മുടെ വെർമിസെല്ലി ഒന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം ഒരു 8 മിനിറ്റോളം നമ്മൾ ഇളക്കി കഴിയുമ്പോഴേക്കും നമ്മുടെ വെർമിസെല്ലി ഒരു 80% വെന്ത് കിട്ടും. 80% വെന്ത് കിട്ടിയതിന് ശേഷം മാത്രമേ നിങ്ങൾ പഞ്ചസാര ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാവൂ. ഞാനിവിടേക്ക് ഇപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയും ഇതിൽ കൂടുതൽ പഞ്ചസാര നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പഞ്ചസാര ചേർത്തതിന് ശേഷം ഇതുപോലെ നമ്മുടെ എടുത്തു വെച്ചിരുന്ന ക്യാരറ്റിൻ്റെ ആ ഒരു കൂട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഏകദേശം നമ്മുടെ വെർമിസെല്ലിയും ക്യാരറ്റും ഒക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഷുഗർ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കുക. ഇളക്കി വെച്ച് നമ്മുടെ ഫ്ലേവറിന് വേണ്ടിയിട്ടുള്ള ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ഏലക്ക നന്നായിട്ട് ചേർത്ത് പാലും നമ്മുടെ ക്യാരറ്റും സേമിയയും എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഏകദേശം നമ്മുടെ പായസം ഒരു 99% റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന, നമ്മൾ ചെറുതായിട്ട് റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ കാഷ്യൂവും ഉണക്കമുന്തിരിയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ കാഷ്യൂവും ഉണക്കമുന്തിരിയും എല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു ബൗളിലേക്ക് മാറ്റുക. എന്തെളുപ്പം നമ്മുടെ പായസം, അതും നമ്മുടെ സേമിയ ക്യാരറ്റ് പായസം റെഡിയായി അല്ലേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വ്യത്യസ്തമായ രീതിയിൽ പായസം ഉണ്ടാക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതല്ലേ. ക്യാരറ്റ് ചേർത്ത് ഇതുപോലെ സേമിയ പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നത് വരെ ഇറ്റ്സ് മീ ലവീന പുളിക്കൽ സൈനിങ് ഔട്ട്.